നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു. ആദ്യമായിട്ട് നമ്മൾ കോവിൻ പോർട്ടലിലേക്ക് പോവുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണുവാൻ വേണ്ടി സാധിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണുവാൻ വേണ്ടി സാധിക്കും. രജിസ്റ്റർ അല്ലെങ്കിൽ സൈൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിച്ചിട്ടുള്ളത്, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് ഒരു ഒ ടി പി റിസീവ് ചെയ്ത് നമ്മൾ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ നൽകുക, അതിനുശേഷം നമ്മൾ വരുന്ന ഒ ടി പി എൻ്റർ ചെയ്യുക. നമ്മൾ മൊബൈൽ നമ്പർ നൽകിക്കഴിയുമ്പോഴേക്കും ഒരു ഒ ടി പി നമ്മുടെ മൊബൈലിലേക്ക് വരും. 3 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. 3 മിനിറ്റാണ് ഈ ഒ ടി പിയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഒരു ഒ ടി പിയുടെ സാമ്പിൾ ഇതിനോട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തും. അവിടെ നമ്മുടെ ഐ ഡി പ്രൂഫ് നൽകിക്കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മുടെ ഐ ഡി പ്രൂഫുകളുടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആധാർ അടക്കമുള്ള ഐ ഡി പ്രൂഫുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളതെന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ആധാർ കാർഡ് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഏത് ഐ ഡി പ്രൂഫ് ആണോ സെലക്ട് ചെയ്യുന്നത് അതിലുള്ള ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ആധാറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആധാർ നമ്പർ നൽകുക, നമ്മുടെ ജെൻഡർ നൽകുക, നമ്മുടെ ആധാറിലുള്ള പേര് അതുപോലെ തന്നെ നൽകുക, നമ്മൾ ജനിച്ച വർഷം നമ്മൾ നൽകുക, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ നൽകുക. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോവുക. അതിനുശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് ഒന്നേ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ കൂടി നമ്മുടെ ഒപ്പം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഫോൺ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 പേരെ വരെ അത് ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പുതിയ ആളുകളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ആഡ് മോർ എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉൾപ്പെടുത്തുന്ന ഓരോ ആളുകളുടെയും ഫോട്ടോ ഐഡിയുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ ഞാനിപ്പോൾ 2 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 പേർക്കും ഒന്നിച്ച് വേണേൽ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഒന്നിച്ചാണ് പോകേണ്ടതുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോകാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. നമ്മുടെ 2 പേരെ ഒന്നിച്ച് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ സെൻ്ററുകളുടെ ഒരു ലിസ്റ്റ് നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ഞാൻ അടൂരിലെ പിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടൂരിലെ വാക്സിൻ സെൻ്ററുകളുടെ ലിസ്റ്റ് വരുന്നുണ്ട്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങളിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അന്നത്തെ ദിവസം രാവിലെയാണോ വൈകിട്ടാണോ വേണ്ടത് നമ്മളോട് ചോദിക്കും. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ അതുകൂടി സെലക്ട് ചെയ്യുക. നമുക്ക് ആ പറഞ്ഞിട്ടുള്ള ദിവസം നമുക്ക് അവിടെ ചെന്ന് വാക്സിനേഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസാനം വരുന്ന ആ ഒരു മെസ്സേജ് വേണേൽ നമുക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് ലഭിക്കും. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പിൻകോഡ് അടിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാക്സിനേഷൻ അവിടെ അവൈലബിൾ അല്ല, അതായത് നമ്മുടെ വാക്സിനേഷന് വേണ്ടിയുള്ള സ്ലോട്ടുകൾ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ, വാക്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.